നിങ്ങൾക്ക് എന്താ കണ്ണില് എന്തെങ്കിലും കണ്ണു പഴിച്ചു അങ്ങനെന്തെങ്കിലും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഈ കാലിന് ഇതൊന്നും അവിടെ വിട്ടിട്ട് നമുക്ക് പറയാൻ വേണമെങ്കിലും നമ്മളൊന്ന് സക്സസ് ആയി ഒരു ഭൂരിപക്ഷം ആൾക്കാർ വന്നത് സക്സസ് ഫാദേഴ്സ് എന്നൊരു ചൊല്ലുണ്ട് ഈ എണ്ണാന്ന് വിളിച്ചത് അവിടെ വേറെ ഞാനത് കെട്ടിയത് പോയത് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു വിഷ്ണുസ് വിഷ് ലിസ്റ്റ് ഞാൻ എൻ്റെ ചാനലിൽ പുതിയൊരു പ്രോഗ്രാമായിട്ട് വന്നേക്കുവാണ് ഒരു പോഡ്കാസ്റ്റ് പരിപാടിയായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് എന്താ പറയുക വിഷ്ലിസ്റ്റെന്ന് പേരിടുമ്പോൾ തന്നെ എൻ്റെ വിഷ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച രണ്ട് ഗസ്റ്റുകളാണ് നിങ്ങളൊരു പക്ഷേ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും ആരൊക്കെയാണെന്നുള്ളത് എന്നിരുന്നാൽ കൂടി ഒരു ഇൻട്രോ ഇൻ്റർവോ പറയണമെന്നുള്ള രീതി കൊണ്ട് പറയുവാണ് ഇവരെൻ്റെ നല്ല സുഹൃത്തുക്കളാണ് പിന്നെ എൻ്റെ ജ്യേഷ്ഠന്മാരെ പോലെ കാണുന്നവരാണ് എൻ്റെ മെൻറ്റേഴ്സാണ് പിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും എപ്പോഴെങ്കിലും വിളിച്ച് ഡൗട്ട് ചോദിക്കാൻ ആൾക്കാരാണ് എനിക്ക് വേണ്ടി എപ്പോഴും വന്ന് നിൽക്കുന്ന എന്താ പറയാ ഹൃദയത്തോട് ചേർന്ന് നിർത്താൻ പറ്റിയ രണ്ടാൾക്കാരാണ് അപ്പം അഖിൽ മരാർ ആൻഡ് ഷിജു അബ്ദുൾ റഷീദ് കല്യടിക്ക എല്ലാവരും മിസ്റ്റർ കൈ അടിക്കൂ ഇതൊക്കെ വെൽക്കം ടു മൈ ഷോ എന്നൊക്കെ പറഞ്ഞ ഇംഗ്ലീഷ് ജീവിതമേപ്പുണ്ടാക്കിയല്ല ഇതെ പ്രോഗ്രാം ആണ് അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് എന്തൊക്കെയുണ്ട് വിശേഷം കാര്യങ്ങൾ ആയിട്ടൊക്കെ എന്തൊക്കെയുണ്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് എന്താ കണ്ണില് എന്തെങ്കിലും കണ്ണ് പഴിച്ച് ഇങ്ങനെ നിർബന്ധമുണ്ട് അല്ല അതുകൊണ്ടല്ലേ സീരിയലിന്റെ ദാരിദ്ര്യം പിടിച്ച കഥാപാത്രം അവതരിപ്പിച്ച നൂറ് കോടിയുടെ ചോദിക്കണോ അല്ലെ ചെത്തുകാരനും എന്ത് വേണെങ്കിലും ഞാൻ അത് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് ഈഷോ ഒരിക്കലും ഒരു ആങ്കറിങ്ങോ അല്ലെങ്കിൽ ഇന്റർവ്യൂ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതെനിക്ക് അറിയില്ല ജസ്റ്റ് വെറുതെ വർത്താനം എനിക്കറിയാവുന്നത് വെറുതെ വർത്താനം വന്നിരിക്കാനാണ് ആ ഒരു മൂടിക്ക് കൊണ്ടുപോകാനാണ് അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞത് എന്ത് വേണമെങ്കിലും ഇട്ട് വരിക തല കുത്തി വേണമെങ്കിലും ഒന്ന് സംസാരിച്ചോളൂ എന്ത് വേണമെങ്കിലും ഫ്രീ ആയിട്ട് സംസാരിക്കുക എന്നുള്ള രീതിയിലാണ്

ഒറ്റ ബാക്കി പറയുക ഇതിന് മുമ്പ് നല്ല രീതിയിൽ സംസാരിച്ചിരുന്ന വെച്ചാൽ ആൾക്കാർ അതല്ലണ നമ്മളിപ്പം ആത്യന്തികമായിട്ട് നമ്മളിപ്പം നമ്മളത് നേടി ഇത് നേടി അങ്ങനൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും ഈ കാലിന് ഇതൊന്നും കിട്ടാതെ മുടിഞ്ഞിട്ട് ഭഗവാനെല്ലേ പറയാം അപ്പൊ നമുക്ക് എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ട് ആഫ്റ്റർ ബിഗ് ബോസ് ആയാലും എനിക്ക് സെയിം ആണ് എനിക്ക് ഇപ്പഴും അല്ല അതിനൊരു വ്യത്യാസമുണ്ട് ഇപ്പൊ അമ്പതില് നാല്പത് മാർക്ക് മേടിക്കുന്ന ഒരു കുട്ടിക്ക് തൊട്ടടുത്ത പരീക്ഷയ്ക്ക് നാല്പത്തൊന്ന് കിട്ടിയാലും വലിയ വ്യത്യാസമില്ലല്ലോ അല്ല ഞാൻ ഞാൻ മലയാള സിനിമയിൽ കുറവാണ് ഇപ്പൊ ബിഗ് ബോസ് ചെയ്തിട്ടുള്ള തെലുങ്ക് പടങ്ങൾ എൻ്റെ എപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങളും ഞാൻ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നതും തെലുങ്കിൽ തന്നെയാണ്

മറ്റത് എപ്പോഴും ഞാനായി തന്നെ അടാ നിൽക്കുന്നത് കേട്ടോ കാരണം എന്റെ പഴയ സൗഹൃദങ്ങളെ മാത്രമാണ് ഞാൻ ഇപ്പോഴും യഥാർത്ഥത്തിൽ നമ്മുടെ ഒപ്പം ഇപ്പോഴും കൊണ്ടു കിടക്കുന്നത് പുതിയ ആൾക്കാർ വരുന്നത് എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലല്ലോ പല ആൾക്കാരും നമ്മുടെ സക്സസ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇത് ഏത് നിമിഷവും ഇല്ലാതായി പോവും ബിഗ് ബോസ് വിട്ടിട്ട് നമുക്ക് പറയാൻ വേണമെങ്കിൽ നമ്മൾ ഒന്ന് സക്സസ് ആയി നിക്കുമ്പോഴത്തേക്കായിരിക്കുംപക്ഷം ആൾക്കാർ വന്നത് സക്സസ് ആ ഞാനൊരു മീം കണ്ടതില് ഒരു സൈഡില് നമ്മളുടെ ഐ മീൻ സ്ട്രഗ്ലിംഗ് പീരീഡിൽ കയ്യടിക്കാൻ ആരും ഉണ്ടാവില്ല സക്സസ് ആയി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പേര് നമ്മൾ നടക്കുമ്പോൾ ചുറ്റും ആൾക്കാർ വന്ന് കൈയടിക്കുന്ന രീതിയിൽ സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഞാൻ ഷോയിലോട്ട് വന്നതിനുമ്പോ ഇപ്പൊ എന്ന ആൾക്കാർ അറിയപ്പെടുന്നത് ഈ ഷോ കൊണ്ടാണ് അത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ആൾക്കാർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതും കുറച്ചും കൂടി ഇപ്പം ഫാമിലിയാണ് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കസിൻസ് ആണെങ്കിലും വീടിനടുത്തുള്ളവരാണെങ്കിലും പുറത്തുനിന്ന് കാണുന്നവരാണെങ്കിലും ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും കൂടി നമ്മൾ ഒരു ധാരണ ഇവൻ നാളെ ചിലപ്പോൾ ഒരു പക്ഷെ മറ്റേ പടത്തിൽ കട്ടപ്പാണെങ്കിലും പറയാറുണ്ട് മറ്റേ സലീമേട്ടനോട് വിഷ്ണു മണ്ണികൃഷ്ണൻ പറയുന്നുണ്ട് ഒരാളെ രക്ഷപ്പെടാൻ പോകണമെന്ന് കാണുമ്പോൾ തന്നെ ഉപദേശം അല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നടക്കുന്ന സമയത്ത് ഇത് ഞാൻ പറയും നമ്മൾ ഭയങ്കര സുഹൃത്തുക്കളായിട്ട് കാണുന്ന ഒരാളോട് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ ഒരാളോട് പറഞ്ഞ ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ എടാ എനിക്ക് ഏറ്റവും വലിയ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ബിഗ് ബോസ് ഭയങ്കര വന്നം എന്നുള്ളത് ഭയങ്കര ഡ്രീം ആയിരുന്നു അല്ലെങ്കിൽ ഇപ്പം ഈ എൻ്റെ ഷോയുടെ ഒരു വിഷ്ലിസ്റ്റ് അതിലുള്ള ഒരു വിഷ് ലിസ്റ്റ് ആയിരുന്നു ബിഗ് ബോസിൽ വന്നം എന്നുള്ളത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് പറയും ഇതേപോലെ പോണം എന്നുള്ളത് അതിൽ പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം എന്ന് പറയുമ്പോൾ നീയൊന്നും എത്താൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ മുഖത്തുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടാണെങ്കിലും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ സോഷ്യൽ മീഡിയ അവർക്കും നോക്കി പറയാൻ പറ്റും നീ പറ്റുള്ളത് ബാക്ക് അമ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം സീരിയസ് ില് ഇറങ്ങി പോലെ പിന്നാലെ അവരെ ചേർത്ത് ഞാനത് കൃഷിയത് പോയതാണ് എനിക്ക് മടുത്ത എളുപ്പം അടുത്ത അത്ര എന്ന് പറയണമല്ലോ അല്ല ജുനൈസൈ വിളിയിൽ നിന്ന് കണ്ടിട്ടു

അങ്ങനെയല്ല രീതിയിലായിരിക്കും ഒറ്റപ്രാവശ്യം നമുക്ക് കാണാൻ പറ്റുള്ളൂ എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇതേപോലെ പറയും എടാ രക്ഷപ്പെടാ രക്ഷപ്പെട്ടിട്ട് എന്നെ രക്ഷപ്പെടുത്തിന്നുള്ളത് അപ്പൊ ഞാൻ പറയും ഉമ്മൻ വിളിക്ക എന്ത് എടുക്കണേ ഞാൻ വീട്ടിലുണ്ടർ വെറുതെ അതൊക്കെ ഒരു മനസ്സിൽ നമ്മൾ പരസ്പരം ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ തെറ്റി മുഞ്ചിക്കുത്തി ഇരിക്കുമ്പോഴത്തേക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്തെടുക്കട് സാധനങ്ങൾ നമ്മളിങ്ങനെ വെറുതെ റിഫണ്ട് ആ ഓക്കെ എന്നുള്ള രീതിയില് രീതിയിൽ അങ്ങനെ ഷീ ശരിക്കും ബിഗ് ബോസിലോട്ട് വരാനുള്ള കാരണം പേര് അറിയാന്ന് അറിയില്ല പേര് പുള്ളിക്ക് ഒന്ന് ഇതാക്കണോന്ന് ഷിബു വിളിക്കാറില്ലേ ഷാജു ഷാജു ഷിബു ഇപ്പൊ പേര് ആക്ച്വലി പറഞ്ഞു അല്ല പേരാ പേരാളുകൾ അറിയാന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു

ചേട്ടൻ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എഴുതി വെച്ചില്ലെങ്കിൽ ഞാൻ മറന്നു അതുകൊണ്ടാണ് ഇത് എഴുതി വെച്ചിട്ട് തന്നെ ചോദിക്കുന്നത് ഇതുവരെ ചെയ്ത ചേട്ടൻ ഇനി ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ചെയ്യാത്ത റോള് അല്ലെങ്കിൽ ഏത് റോളാണ് ഇനി ചെയ്താൽ കൊള്ളാന്ന് ആഗ്രഹമുള്ള റോൾ എല്ലാരും ചോദിക്കുന്ന ചോദ്യം ആണോ ശരിക്കും ഇന്ന നമ്മൾ ഒരു ഒരു റോളുകളും ചെയ്ത് മടുത്തിട്ടില്ല ഏത് റോളും കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും പുതുതായിട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന റോളൊന്നും മറ്റേ ഞാനൊന്നും ഫിക്സ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല ഏത് വരുന്നോ നമുക്ക് വരുന്നതാണ് അത് ആർക്കും തന്നെ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ പൊതുതലമുറ പലപ്പോഴും അഭിനയവും അല്ലെങ്കിൽ സംവിധായകനോ ഒക്കെ പഠിക്കേണ്ടത് എപ്പോഴും പഴയ ലജൻസിൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ എപ്പോഴും പറയൂ കാരണം ഇത് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ടെക്നോളജികളുണ്ട് ടെക്നോളജി തെറ്റുകൾ ഇങ്ങനെ തിരുത്തി 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 പ്യൂരിഫൈഡ് ചെയ്തൊരു പ്രോ ഔട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത് നല്ലതാണത് പക്ഷെ പണ്ട് ഇങ്ങനെ ഓപ്ഷൻ ഇല്ല ഇപ്പം നമ്മുടെ കമ്മീഷണർ സിനിമയിലെ ഏറ്റവും വലിയ സീനാണ് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ നടക്കുന്ന ഒരു സീൻ ഞാനിപ്പം ഷായ സാറോട്ട് ഒരു അടുപ്പുണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ ചോദിക്കും സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ട് ഭാഗം മൊത്തം ബ്ലോക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ കാര്യമൊന്നുമില്ല അത് ഉച്ചവരെ ഷൂട്ട് ചെയ്തു ആലോചിക്കണം ക്യാമ്പസിൽ അടി നടക്കുന്നു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു അടി അവിടുന്ന് കുട്ടികൾ ഓടുന്നു പോലീസ് അതിന്റെ പുറകെ ഓടുന്നു തെരുവ് മുഴുവൻ യുദ്ധക്കളം അങ്ങനെ അത്രയും വലിയ അടിയുടെ ഇടയിലൂടെ സുരേഷ് ഗോപി വന്ന് ചാടി ഇറങ്ങി അതും മറ്റേ പോലീസ് ഓഫീസറെ മറ്റേ അവൾമാരെ എടുത്ത് ഇടിക്കുന്നു അവിടെ അയാളെ പിടിച്ചു മാറ്റുന്നു ആ ഒരു ഇതിന്റെ ഇടയിൽ വന്നിട്ടാണ് കാക്ക കിട്ടാൻ നേരെ കായ് ഊങ്ങിയാ തനിക്ക് നോവില്ല എന്ന് പറഞ്ഞ ഡയലോഗ് വരുമ്പോ ഇത് ഇത് ഇന്ന് ഇന്നായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ് എടുക്കും ഷൂട്ട് ഫിലിമാണ് ഷൂട്ട് ചെയ്യുന്നത് അത് ഫിലിം ഡിജിറ്റൽ പോലെ ചെയ്ത് ഒരാഴ്ച എടുക്കും ഈ ഒരു സാധനം ഷൂട്ട് ചെയ്യാൻ ഇത് ഉച്ച ഉച്ചവരെ മാത്രമേ ബ്ലോക്ക് അന്ന് കർണാരിനാണെന്ന് മുഖ്യമന്ത്രി അപ്പൊ അദ്ദേഹം സിനിമയെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് പൂല്യ ബ്ലോക്ക് അങ്ങനെ ബ്ലോക്ക് സിനിമ സപ്പോർട്ട് ചെയ്തൊരു മനുഷ്യനാണ് ഇന്നിപ്പോ ഒരു സാധനം ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഞാൻ എനിക്ക് എല്ലാപ്പോഴും തോന്നുന്ന ഒരു വിഷമം തന്നെയാണ് ഇവർ അന്ന് ഇത് മേക്ക് ചെയ്ത ഇവരുടെ അതായത് ഒരു എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു ഓട്ടോ മത്സരത്തിന് പങ്കെടുക്കുന്നതും ഇച്ചിരി ഓടം ഉള്ള ആൾ അല്ലെങ്കിൽ സുഖവും ഇല്ലാത്ത അയാൾ ഓടി രണ്ടാം സാധനം വന്നോളെന്ന് വെച്ചോ അവന് അവന് അവസരം കിട്ടിയാൽ അവൻ ഒന്നാമത് വരും ഈ പഴയ ലജൻസിന് ഇതേ കണക്കുള്ള സമയം കാര്യങ്ങളും കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് അവരുടെ തോട്ട് പ്രോസസ്സിൽ ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് പക്ഷെ അവരുടെ കഴിവ് പറയുന്നത് എബിലിറ്റിൻ ഫിഫ്റ്റി പറഞ്ഞ പടത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ അന്ന് മോണ്ടല്ല

തിരിഞ്ഞിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ജഗതി ചേട്ടൻ പുള്ളി ക്ലിപ്പിംഗ് പോയി നമ്മടെ ഇന്നസെന്സാറും കൊച്ചിട്ട് അല്ലാതെ അതൊന്നും സത്യത്തില്ല അയാൾക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല ഇനി ഈ സാധനം മോശമായി പോയിന്ന് വെച്ചോ അത് അമ്പലിച്ചേട്ടാ അത് വേണ്ട എന്ന് പറയണമെങ്കിൽ സംവിധായകൻ അത് കണ്ടുകൊണ്ടിരിക്കണം ഇത് ഇത് ചെയ്തത് ഇച്ചിരി അലമ്പായി കാരണം കാരണം പ്ലേ നടക്കുന്ന ഫ്രണ്ടിലാണല്ലോ മെയിൻ പ്ലേ ഫ്രണ്ടിലാണ് ബാക്കിലൊരു ആർട്ടിസ്റ്റ് മാത്രമായിട്ട് പുള്ളി നിൽക്കുമ്പോൾ പുള്ളി ഈ സാധനം എടുത്ത് എടുത്തിട്ടാൽ ചിലപ്പോൾ ആ സീനിന്റെ ഭംഗിയെ പോവും പക്ഷേ ഇത് അത്ഭുതകരമായിട്ടായിരിക്കും അതായത് ആ നടൻ അത് പ്ലേസ് ചെയ്യുന്നത് അയാൾ അത്രയും രസകരമായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത് രണ്ട് സംവിധായകൻ ഇത് കട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ അതാത് അത് കറക്റ്റ് എന്ന് പറയുന്നിടത്താണ് അതിന്റെ ഭംഗി വരുന്നത് ഇതെല്ലാം നമ്മളിപ്പോൾ സിനിമയുടെ കാര്യം പറയുമ്പോൾ ഇത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് പഠിക്കണം ഈ സ്ക്രിപ്റ്റിൽ പോലും ഉണ്ടല്ലോ ഇപ്പൊ സബ്ജെക്ട് കൊണ്ട് ഒറ്റ ബേസ് തീം കൊണ്ട് എത്ര പടം എടുത്തിട്ടുണ്ടെന്ന് അറിയാവോ ഫസ്റ്റ് പടം ഓർമ്മയില്ലേ അതിന്റെ കഥ എന്താ ഒരു ചെറുപ്പക്കാരനെ രണ്ട് പെൺകുട്ടികൾ പ്രേമിക്കുക ഈ രണ്ട് പെൺകുട്ടികൾ പ്രേമിക്കുമ്പോൾ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് ഇതാണെന്നു അനിയംബാവ ബേസിക് കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേറെ സാധനം തന്നെ വൺമാൻ ഷോക് ഇത് തെങ്കാശി പട്ടണം ഇതെല്ലാം ഇതിനകത്തൊക്കെ ഇവര് ഉപയോഗിച്ചേക്കുന്ന പഞ്ചാബി ഹൗസ് കറക്റ്റ് ഇതെല്ലാം റൈറ്റേഴ്സ് ആൾക്കാർ തന്നെയാണ് ഇപ്പൊ ഈ ഒരേ റൈറ്റേഴ്സ് ഒരേ ബൈസ് പ്ലോട്ടാണ് അപ്പം അതായത് ഇപ്പം ഞാൻ വിഷുവിൻ്റെ എടുത്ത് പറയാ വിഷ്ണു പറഞ്ഞു ഞാനൊരു ഫസ്റ്റ് കൂടെ ചെറിയ വിഷ്ണുവിന്റെ പടത്തിന്റെ കഥയറിയാം ഈ ഇപ്പം പഞ്ചാബി ഹൗസിന്റെ കഥ അതായതിന് പോകുമ്പോൾ വരുന്ന ക്രൈമാസ എത്തുമ്പോഴത്തേക്ക് രണ്ടുപേരെ കോമ്പറ്റിഷൻ വരുന്നു അങ്ങനെ നമ്മൾ കഥ എങ്ങനെയാണല്ലോ പറഞ്ഞത് വിഷ്വലി കാണുമല്ലോ കഥയായിട്ട് പറയുമ്പോൾ എന്നിട്ട് രണ്ടാമത് വന്നു പടത്തിന്റെ കഥ പറഞ്ഞു അപ്പൊ നീ എടുത്ത വായി പറയാം ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് തെങ്കാശ്ശി പണ്ടത്തിലേക്ക് എത്തുമ്പോഴത്തേ ഇത് തന്നെയല്ലേ പക്ഷേ ഇപ്പൊ ഈ റൈറ്റേഴ്സിൻ്റെ ഒരു ഭയങ്കര സ്കില്ലെന്ന് പറഞ്ഞാൽ ഇത് എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം കഥ എങ്ങനെ സഞ്ചരിക്കണം ഒരു പായന അതെ അതായത് ഒരേ ബേസ് തീം ഇതിനകത്ത് എല്ലാം ഉറങ്ങി കിടക്കുന്നത് അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ പഴയ അതായത് അനു ഇപ്പം ഇന്നിപ്പം ഒരു ഒരാളൊരു പടം എടുക്കത്ത് കഴിയുമ്പോൾ അവർക്ക് രണ്ടാമത്തെ ഒരു സ്ഥാനത്തിലേക്ക് പോകാൻ വലിയ പാടാണ് കാരണം ഭയങ്കര കൺഫ്യൂഷൻസ് വരുന്നത് ഇപ്പൊ ഇവൻ എനിക്ക് ഉൾപ്പെടെ ഞാൻ അപ്പഴും അതാ ഞാൻ എനിക്ക് ഇവരോടൊക്കെ ഭയങ്കര ആരാധന തോന്നുന്നത് അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഭയങ്കര പലരും ഈ രാജ്യത്തെ മുഴുവൻ രാജാക്കന്മാരെ പോലെ ആണ് അതാണ് സത്യം ഈ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് മറ്റേ കമ്മീഷണറിലെ സീൻ പറഞ്ഞില്ല ഞാൻ മഞ്ഞുമൽ ബോയ്സിന്റെ അവരുടെ ഇന്റർവ്യൂ അപ്പൊ എന്റെ ഡയറക്ടർ പറയുവാണ് ഞങ്ങൾ ഇപ്പൊ തന്നെ അവിടെ പോയിട്ട് ഗുണാക്കേവിന്റെ അവിടെ പോട്ടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഫെസിലിറ്റീസ് ഉണ്ട് പറ്റിയില്ല ഇത്രയും ചെയ്തിട്ടും നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ കമൽ സാറിനോട് ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഇത്ര ലൈറ്റിംഗ് ഇല്ല ഇത്ര ഫെസിലിറ്റീസ് ഇല്ല അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴും എങ്ങനെയാണ് ഇവര് ചെയ്തെന്നുള്ള ആലോചനയിലാണെന്ന് പുള്ളി ഞാൻ ഫീൽ ചെയ്തത് ഞാൻ മഞ്ഞുവൽ ബോയ്സ് കണ്ടുകൊണ്ട് ഞാൻ ഞാൻ ഞാനെപ്പോഴും നമ്മളൊരു സിനിമ നട ഞാൻ ആ സിനിമയുടെ ഫ്രണ്ട് ആസ്വദിക്കുന്നതിനെക്കാട്ടും കൂടുതലും ഇത് എങ്ങനെ ഈ കാരണം നമുക്ക് ഡിറക്റ്റേഴ്സിൻ്റെ ഒരു കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കും മനസ്സിലായി സത്യം ഈ മഞ്ഞുവൽ ബോയ്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പുല്ല് ഒരുപാട് എഫർട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത് ഞാൻ ഇന്നിപ്പോൾ ഇന്ന് രാവിലെ വന്നു നേരപ്പം നിന്നോട് ഷീച്ചണ്ടോടെ ഞാൻ പറഞ്ഞു ഷീചണ്ട ഈ പടം ഒരു നൂറ് കോടി നൂറ്റമ്പത് കോടി അടിച്ചാലുണ്ടായിരുന്നു ഭയങ്കര ഒരു അഭിമാനം നമുക്ക് തോന്നും തോന്നാൻ്റെ കാരണം അത്രയും വലിയ റിസ്ക്കാണ് ഇപ്പം ഞാനിപ്പോൾ ഷീച്ചേട്ടാ നമുക്കുള്ള ചിലരുടെ കഥയുണ്ട് എൻ്റെ കൂട്ടുകാരൻ പണ്ടിങ്ങനെ കുഴിപ്പോയ കഥയ അല്ലെങ്കിൽ അത് കേൾക്കും കളി ഒരിക്കലും പറയത്തില്ല നമുക്ക് സിനിമ ചെയ്യാന്ന് പറയത്തില്ല ഇങ്ങനൊരു സബ്ജക്റ്റ് കേൾക്കാനും അത് സിനിമ ചെയ്യാൻ ഇറങ്ങാനും സൗവിക അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കാനും ഒരു വലിയ റിസ്ക് അല്ലേ ഇത് ബജറ്റ് വേറൊരു കാര്യമാണ് ഇപ്പോൾ മലയകുഞ്ഞെന്ന് പറയുന്ന അവിടെ ഒരു സർവൈവറിലുള്ളതായിരുന്നു അത് തിയേറ്ററിൽ പരാജയപ്പെട്ടു അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ പറയാം ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പൊട്ടി പോയി കഴിഞ്ഞാൽ പണി പണിവാണെങ്കിൽ ഇത്രയും പൈസ ഇത്ര വേണ്ടി കോഴികളൊന്നും വരാൻ സമ്പാദിച്ചിട്ടില്ലല്ലോ അപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ എടുക്കുന്ന ഒരു എഫേർട്ട് ഇതുവരത് സിനിമ ചെയ്തു ഇനി മേ ബി ഉദ്ദേശിച്ച അളവ് സക്സസ് ആയില്ലെന്ന് വെച്ചു അപ്പോഴായിരിക്കും കുറേ റിവ്യൂ എടുത്ത് മൊബൈലും എടുത്ത് വെച്ചിട്ട് ഇവരെ ആക്ഷേപിച്ചുകൊണ്ട് കുറച്ച് പേർ ഇറങ്ങുന്നത് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഭയങ്കര വിഷമം തോന്നും അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് നിങ്ങൾ ദേവി ചെയ്ത് വ്യക്തികളെ പരിഹസിക്കരുത് സിനിമ പരാജയപ്പെട്ടു നിങ്ങൾക്ക് സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്കത് പറയാം ഒരു കുഴപ്പമില്ല പക്ഷേ അവരുടെ ഒരു എഫേർട്ട് അവിടെ സംഭവിക്കുന്നുണ്ട് പ്രേക്ഷകന്റെ നൂറ്റമ്പത് രൂപ കൊടുത്ത് പ്രേക്ഷകൻ കാണുന്ന പ്രേക്ഷകന്റെ ആസ്വാദന മൂല്യത്തിന് നമ്മൾ വില കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇവരും നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല സിനിമ എടുത്തേക്കുന്നത് നിങ്ങൾക്കൊരു നല്ല പ്രോഡക്റ്റ് തരണം എന്നുള്ള ചിന്തയിലാണ് ഇവർ സിനിമ എടുത്തേക്കുന്നത് പക്ഷേ അത് അവർ നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾ ആഗ്രഹിച്ച തലത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് പറ്റിയില്ല പക്ഷെ നിങ്ങളതിന് പരിഹസിക്കരുത് അവരെ അതാണ് നമുക്ക് റിയാക്ട് ചെയ്ത് പോകുന്നതിന് ഒരുപാട് അല്ല ഇപ്പൊ ഞാൻ റിവ്യൂ ഞാനിപ്പോ നമ്മളെ ഞാനിപ്പോ കുറച്ചു മുമ്പ് നമ്മൾ നമ്മളെ ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു സീസൺ അഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല പക്ഷെ അതിലെ മത്സരാർത്ഥികളെ നിങ്ങൾ ഇങ്ങനെ വാഴകള് മറ്റേത് മറിച്ചത് എന്നുള്ള രീതിയിലുള്ള പരിഹാസങ്ങൾ കൊടുക്കരുത് കാരണം ഇവര് ഇത് ഇവരും തന്നെ നിങ്ങളെ ദ്രോഹിക്കണം എന്ന ഉദ്ദേശത്തിൽ വരുന്നു പോകുന്നവരല്ല ഒരു കലയിൽ ആരെയും അവർക്ക് അത് ഒരു അതെ ഉദ്ദേശം തന്നെ ഇപ്പൊ അമ്മയെത്താലും രണ്ടെണ്ണതായും അമ്മേനെ തന്നെയും രണ്ടെണ്ണതായെന്ന് പറഞ്ഞ കുറെ പേര് അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് കൊറേ പേര് അതിനകത്ത് ഇപ്പൊ സീസൺ ഫൈവ് നമ്മളെ സീസണിനകത്ത് ഒരു വാലു ഇല്ലെന്ന് പറഞ്ഞിട്ട് കുറെ പേര് പറയുന്നത് ഞങ്ങള് കണ്ട ബന്ധങ്ങളുടെ ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ട് സീസൺ നമ്മള് സീസൺ അത് മേളില് ഒരു സീസണും വന്നിട്ടില്ല അങ്ങനെ ബന്ധങ്ങൾ അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് അതിന് ആ സീസണിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഗ്രേറ്റ് ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു മെസ്സേജ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പ്ലാറ്റ് പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കേണ്ടത് നല്ലത് മാത്രം കൊടുക്കാൻ സമൂഹത്തിലൂടെ ശ്രമിക്കുക വെറുതെ തല്ലുണ്ടാക്കി വെറുതെ അങ്ങോട്ടും വ്യക്തിപരക്കിങ്ങൾ മാത്രം വെച്ച് അത് നമ്മൾ തന്നെ കുക്കപ്പ് ചെയ്ത് ഒരു ഒരു സമൂഹത്തിനെ ഉണ്ടാക്കുന്നതാണ് അത് ശരിക്കും ഫ്യൂച്ചറിൽ ഭയങ്കര ദോഷം ചെയ്യുന്ന സാധനം തന്നെയാണ് എത്രയൊക്കെ പറഞ്ഞാലും മനസ്സിലായി അതപ്പോൾ മാക്സിമം നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു നമ്മളാൽ മാക്സിമം എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്കൊരു ടാക്ക് ലൈൻ ഒറിജിനൽസ് എന്നുള്ള ടാക്ക് ലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും നിങ്ങൾ നാളെ ആഹാ അപ്പൊ നിങ്ങൾ അകത്ത് വേറെ ഫേക്ക് ഫേക്കായിരുന്നില്ല എന്ന് പറയാൻ നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടും നമ്മൾ പുറത്തെന്തായിരുന്നു അത് തന്നെ അകത്തും ചെയ്തു അത് മാത്രം നമ്മളത് ചെയ്യാനും നമ്മുടെ എപ്പോഴും ഒരാൾ ആരും ദ്രോഹിക്കും ഒരാൾ പോലും ഒരു ആർട്ട് ഫോമിലേക്ക് എത്തുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു കല താല്പര്യം പ്രേക്ഷകനെ ഇഷ്ടപ്പെടുത്തണം അവരുടെ കയ്യടി വാങ്ങണം മുന്നോട്ട് പോകണം ആ ജനങ്ങൾക്കിടയിൽ അംഗീകാരം ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കുറച്ച് പേർക്ക് കിട്ടത്തുള്ളൂ കുറച്ച് പേർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളു പക്ഷെ നമ്മൾ അതിന് അത് എത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ സന്തോഷ് സന്തോഷം പണ്ടിട്ടെന്ന് പറഞ്ഞാൽ വ്യക്തിയെ പോലും പരിഹസിക്കുന്നതുകൊണ്ട് എനിക്ക് തീരെ യോജിപ്പില്ലായിരുന്നു അന്ന് അത് അത് ഞാൻ പറയട്ടെ കേട്ടാ കുറച്ച് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ അയാളുടെ അടുത്ത എഫേർട്ടും അയാള് അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടും എല്ലാവരും ഒരു പക്ഷെ കളിയാക്കണം എന്നില്ല സി ഇല്ല ഇയാളീ ബഡ്ജറ്റ് ഈ പടം കൊടുത്ത് അല്ലെങ്കിൽ അയാളെ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ന്യായമാണ് കഴിഞ്ഞാൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് ഒരു ന്യൂനപക്ഷം മാത്രമാണ് മറ്റേതല്ലാതെ ഇത് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കാം അഥവാ ഇൻ കേസ് ഇപ്പൊ പോകുന്നവരോട് ഈ സീസണിൽ പോകുന്നവരോട് ചെറിയ വളരെ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഷോയിലുള്ള ഷോ ചെ ഐ മീൻ ഹൗസിന്റെ ഉള്ളിലെ ഉള്ളപ്പോഴാണെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ഒരു രണ്ട് വാക്കില് ഉപദേശം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് കൊടുക്കും നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഒരാളുടെ ഉപദേശം സ്വീകരിക്കാതെ നിങ്ങൾ കയറി പോവുക ഒന്ന് രണ്ട് ഇപ്പൊ ഷോയെ ഒരു ക്രിക്കറ്റ് മത്സരമായിട്ട് നിങ്ങൾ കണ്ടാൽ ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ് ഏതാ ബൗൺസർ ബാളുകളെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് അങ്ങനെ ഈ മനോഹരമായി നമ്മൾ ബൗൺസറുകളെ കളിക്കാൻ പഠിച്ചിട്ട് നമ്മളകത്ത് കയറി ചെല്ലും അതായത് കഴിഞ്ഞ സീസണുകളിൽ കഴിഞ്ഞ ഒരു മത്സരത്തിൽ ഇന്ന ബൗളർ ഇറിഞ്ഞത് മൊത്തം ബൗൺസർ ആയിരുന്നു അതുകൊണ്ട് ഈ തവണ നീ കളിക്കാൻ പോകുമ്പോഴത്തേക്ക് ബൗൺസർ നേരിടാൻ പഠിച്ചോണം കേട്ടോ കാര്യം ബൗൺസറിലാണ് പലരും കഴിഞ്ഞ് വീണുപോയത് എന്ന് പറയുന്നത് അപ്പം ബൗൺസർ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രെയിൻ ചെയ്യുകയാണ് അകത്ത് ചെന്നപ്പോഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന യോർക്കറാണ് കളിക്കാൻ കളിക്കാറിയത്തില്ല അതായത് പന്തിനനുസരിച്ച് കളിക്കുക ഒരു ബേസിക്കലി ഞാനിപ്പോൾ ഒരു ക്രിക്കറ്ററായിട്ട് ക്രിക്കറ്റിൻ്റെ രീതി ഞാൻ പറഞ്ഞതാണ് വരുന്ന ബൗളർ എറിയാൻ പോകുന്ന പന്ത് ഏതാണെന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പം ഫുൾ ടോസ് ആയിരിക്കും ചിലപ്പോൾ ഷോർട്ട് പിച്ച് ആയിരിക്കും ചിലപ്പം ആയിരിക്കും യോർക്കർ ആയിരിക്കും ബോൾ വരുന്നതിനനുസരിച്ച് കളിക്കുക നിങ്ങൾ സീസൺ ഉള്ളിലേക്ക് നിങ്ങൾ കയറി ചെന്നാൽ സീസൺ ഉള്ളിൽ ആ എൻ്റെ ക്രിയേറ്റീവ് ടീംസിന് ഒരു പ്ലാൻ ഉണ്ട് അവർ ഒരിക്കലും സീസൺ ഫൈവ് പോലെ ആയിരിക്കത്തിൽ പ്ലാൻ ചെയ്യുന്നത് സീസൺ ഫോർ പോലെ ആയിരിക്കുന്നതിലെ പ്ലാൻ ചെയ്യുന്നത് അവർക്കൊരു പ്ലാൻ ഉണ്ടാവും ആ പ്ലാനുകളെ തിരിച്ചറിയണം ആത്യന്തികമായിട്ട് പ്രേക്ഷകരാണ് വലുതെന്ന് തിരിച്ചറിയണം ഇത് ഹൗസിൻ്റെ ഉള്ളിൽ ആ അഥവാ സീസൺ കഴിഞ്ഞിട്ട് രണ്ടിറങ്ങുമ്പോഴത്തേക്കും

പോയ എത്ര പേർക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി എന്തെല്ലാം ചേഞ്ചസ് സംഭവിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലെല്ലാം ഇപ്പോഴും നല്ലതായിരിക്കണം അപ്പം നമ്മൾ പോകുമ്പം ഒരു ദിവസം ഇത്രയോ ശമ്പളം കിട്ടും നമ്മളെ ഒരുപാട് ജനത തിരിച്ചറിയും അതായത് ഏതൊരു ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്നത് ഒരു റെക്കഗ്നൈസേഷൻ കൂടിയാണ് അങ്ങനെ ഒരുപാട് ജനത തിരിച്ചറിയാനുള്ള ഒരു സ്പേസ് ആണിത് അങ്ങനെ തിരിച്ചറിയുന്ന ജനതയുടെ ഇഷ്ടം പിടിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടാകും സാധ്യതകൾ ആ സാധ്യതകളെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ പറ്റും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വലിയ അതായത് എല്ലാവരും വിളിക്കും ആരും വിളിക്കാനൊന്നും പോകുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ല ഹൗസിലോട്ട് പോകുന്നവർക്ക് പ്രത്യേകിച്ച് ഉപദേശമൊന്നും കൊടുക്കാനില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലക്ഷ്യബോധം ഉണ്ടാകുക പിന്നെ അവിടെയുള്ള ഉപദേശമുണ്ടോ പോകരുത് അല്ല ജീവിതത്തിൽ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും പോകണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു ഇതാണ് ഞാൻ പറയുക കാരണം നൂറ് ദിവസം ഒരു ലോകത്തിലെ വേറെ ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഒരു പതിനേഴ് ജീവികൾ പതിനേഴ് മനുഷ്യർ മാത്രം ഉള്ള ഒരു സ്ഥലത്ത് യാതൊരുവിധ ഗാഡ്ജറ്റുകളും ഇല്ലാതെ നിൽക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒരു സമൂഹത്തിലുള്ള ആളുകൾക്ക് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു മീൻസ് അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല സോ അങ്ങനത്തെ ഒരു റയർ ചാൻസ് കാരണം നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കോടികൾ നമ്മൾ ചിലവാക്കണം നമ്മൾക്ക് ഇപ്പോഴും ആലോ ഈ മൊബൈലും കൊതും ഇതൊന്നും ഇല്ലാണ്ട് ഇപ്പഴായാലേ നമുക്കൊരു മിനിറ്റ് ഈ കാര്യം പറഞ്ഞു സമയം നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും വേറൊരു മനുഷ്യജീവീനെ പോലും കാണാതെ നമ്മൾ അവിടെ നൂറ് ദിവസം തകച്ചു നിന്നു ആ നൂറ് ദിവസം നിക്കാൻ പറ്റാത്ത അപ്പൊ ആ ഒരു അവസാനം മൃഗങ്ങൾ അത്ഭുത അവിടെ ഇടക്കേറിയ ഓർമ്മയില്ല അപ്പൊ അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ലക്ഷ്യബോധത്തിൽ അകത്ത് പോവുക ആ ഒരു ലക്ഷ്യം പിന്നെ അവിടുത്തെ പ്രസൻസ് ഓഫ് മൈൻഡാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് കാരണം പല തലത്തിൽ നിന്നും വരുന്ന ആൾക്കാരാണ് പല സിറ്റുവേഷനിൽ നിന്നും വന്ന പതിനെട്ട് പേര് ഇരുപത് പേരാണ് അതിനകത്തുള്ളത് അപ്പോൾ അതുമായിട്ട് നമ്മൾ എങ്ങനെ അപ്പോ എന്തു തോന്നുന്നു അത് പുറത്തുള്ള ജനങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ചെറിയൊരു ലക്ഷ്യം നമുക്ക് ഫുൾ എല്ലാ കാര്യങ്ങളൊന്നും എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് തന്നെ സംസാരിക്കേണ്ടതായിട്ട് വരും ഇവിടെ അപ്പൊ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അത് ചെയ്യുക അതിന് വേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്യു പ്രസൻസ് ഓഫ് മൈൻഡാണ് നമുക്ക് ട്രക്കുന്നു വരണോ അത് അങ്ങനത്തെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിലുള്ള ഒരാൾക്ക് അത് നമുക്ക് കൂടുതലായിട്ട് നമുക്കത് ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും വിന്നിങ് ചാൻസ് കൂടുതലാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് തലമേ ഉള്ളൂ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഫെയിം എന്ന് പറയുന്ന മാക്സിമം ഒരു ഒരു വർഷമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വർഷം നിൽക്കുന്ന ഒരു വർഷം മാക്സിമം അതായത് പറഞ്ഞത് അപ്പൊ അത് പോലും പോകുന്നത് സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ കയ്യിലാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷനാണ് കാരണം നമുക്കൊരു വലിയൊരു ഫെയിം വന്ന് കയറിയിട്ട് ഈ ഫെയിം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അധികവും ഉണ്ടാകുക ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു ഈ ഫെയിമിലുള്ള ആൾക്കാർ അടുത്ത് വന്ന് കയറുമ്പോൾ നമ്മൾ ഒന്നും ആകാതെ ആകാതായിരിക്കുന്നൊരവസ്ഥ ഇത് രണ്ടും മെയിൻലി ഡിപ്രഷനിലോട്ട് കൊണ്ടുവള്ളൂ സോ അത് നമ്മൾ മുൻകൂട്ടി കണ്ടേക്കുക സംഭവിക്കാൻ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് സോ ഇതല്ല ഞാൻ കാണ എൻ്റെ എയിമുണ്ട് ഞാൻ എത്തിപ്പെടേണ്ട ഒരു തലമുണ്ട് ആ തലത്തിലോട്ട് ഞാൻ എത്തിപ്പെടണം അതിനുവേണ്ടി ഞാൻ വേറെ വർക്ക്ഔട്ട് ചെയ്യണം ബിഗ് ബോസ് ഒരിക്കലും അതിനകത്ത് ഹെൽപ് ചെയ്യൂല ബിഗ് ബോസ് ജസ്റ്റ് ലൈക്ക് എന്താ പറയാ നമ്മളൊന്ന് കത്തിക്കുന്ന സ്പാർക്ക് മാത്രമേ ഉള്ളൂ ആ തീ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മളത് ഫ്യൂല് ചെയ്ത് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ അല്ലാതെ അത് കത്തൂല അത് കേട്ടു പോകും ഒരു ഡയറക്ടറും അപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെപ്പോലെ കുറേ ചെറുപ്പക്കാരും ഉണ്ടാവും പ്രായമുള്ളവരുണ്ടാവും ഏജ് നോക്കണമില്ല അപ്പോൾ അവർക്ക് എനിക്ക് കൂടുതലും ഞാൻ തന്നെ ആലോചിച്ചപ്പോഴത്തേക്കും അഭിനയിക്കണം എന്നുള്ള മോഹം മാത്രമേ ഉള്ളൂ പക്ഷേ എത്ര ശതമാനം അത് അറിയില്ല പോരാത്തതിന് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഞാനിത് കഴിഞ്ഞിട്ട് ഒരു ഓഡീഷൻ വിളിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരനി അറിയാവുന്ന സുഹൃത്തുക്കളാണ് ഐ മീൻ ചേട്ടനെ പോലെ കാണുന്നൊരു വ്യക്തികളൊക്കെയാണ് അപ്പോൾ ഒരു അപ്പോൾ അത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ചെന്ന പാടെ ഐ മീൻ എന്തായാലും പറഞ്ഞ സ്ക്രീൻ ടെസ്റ്റ് പോലെയാണ് എനിക്ക് ഇത് സ്ക്രിപ്റ്റ് വന്നു പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും അത്ര നേരം ഐ മീൻ പ്രാക്ടീസ് ചെയ്യാനൊക്കെ തന്നപ്പോഴത്തേക്കും ഞാൻ സ്വയം തന്നെയൊക്കെ ഇന്ന് നന്നായിട്ട് സംസാരിച്ചും ചെയ്തും നോക്കിയൊക്കെ കുഴപ്പമില്ലെന്ന് എനിക്ക് തന്നെ തോന്നി പക്ഷേ ഈ സാധനത്തിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ക്യാമറയും ഇവർ റെക്കോർഡ് ചെയ്യാനും ഇവർ കാസ്റ്റിംഗ് ട്രാക്ടേഴ്സ് ഒക്കെ കയറാണ്ടാവത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് എനിക്ക് തല ഇറക്ക മറ്റേ മറ്റേ പടത്തിലേക്ക് നമ്മുടെ രീതിയിൽ പടത്തിലേക്ക് പോകണ്ടെന്ന കാര്യം അപ്പൊ ഇതേപോലെ ഇത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടെനിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടാൻ തോന്നി ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് എന്നെ കൊണ്ട് പറഞ്ഞപ്പ പറ്റണ പണിയല്ല കാരണം അത് മുമ്പ് അതിനുമുമ്പ് ഞാൻ മ്യൂസിക് വീഡിയോയിലൊക്കെ ചെയ്തപ്പോഴത്തേക്കും സെറ്റിൽ പോയി ഒന്ന് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടി കൂളായിട്ട് തോന്നി പക്ഷെ ഇത് ഓഡിഷനിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എൻ്റെ ഉള്ളിൽ അത് ചെയ്യാൻ പറ്റുമെന്നുണ്ട് പക്ഷേ എന്താ പറയുക പരിഭ്രമിച്ചത് എന്താ അതിൻ്റെ വാക്ക് പറയാം അങ്ങോട്ട് ഞെട്ടിൽ പോയി അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ എന്നെ കൂളാക്കാൻ വേണ്ടി അവരൊക്കെ അവരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടായിരുന്നു ഐ മീൻ വിഷ്ണു ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ വളരെ കൂളായിട്ട് സംസാരിച്ചാൽ മതിയെന്നുള്ളൂ എനിക്കാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയിട്ട് തലകാറൊക്കെ വന്ന് കണ്ട് ഇപ്പം വെള്ളം വെള്ളം കയറിയിട്ട് എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞിട്ടിറങ്ങി ഓടിയാമെന്നുള്ളൊരു അപ്പൊ എന്നെപ്പോലെ ചിലപ്പോൾ ഫീൽ ഈ അനുഭവമുള്ള വേറെ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇനി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും സിനിമയിലോട്ടാണെങ്കിലും എന്ത് ആക്ടിങ് കരിയറിലോട്ടാണെങ്കിലും അപ്പം നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാനുള്ള ടിപ്പ് എനിക്ക് എനിക്ക് ഉൾപ്പെടെ എന്താണ് കൊടുക്കാനുള്ള പറയാനുള്ളത് അവരോടൊക്കെ അല്ല അതായത് ഇപ്പം ഈ അഭിനയിക്കാനുള്ള സ്കില് ഉള്ളതോടൊപ്പം തന്നെ ഇവിടെ സക്സസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും സാഹചര്യത്തെ അതിജീവിക്കാൻ പഠിച്ചവരാ അപ്പം നമ്മുടെ കഴിവിനേക്കാളുപരി ഇപ്പം ഒരു ഒരു സ്റ്റേജിൽ നമ്മൾ കയറിയാൽ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നിടത്താണ് നമ്മുടെ സക്സസ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ സ്റ്റേജിൻ്റെ പിന്നിലെ ഓഡിയൻസ് ഇല്ലാത്തടത്ത് ചിലപ്പോൾ നമ്മൾ മനോഹരമായി പാടിയെന്നിരിക്കും നമ്മൾ മനോഹരമായ ഡാൻസ് കളിച്ചെന്നിരിക്കും പക്ഷേ നമ്മൾ ആ സ്റ്റേജിലേക്ക് കയറി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജനം തിരിച്ചറിയത്തുള്ളൂ എന്നുള്ള കഴിവാണ് അവിടെ നമുക്ക് വേണ്ടത് ഉപരി ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാനുള്ള അപാരമായ ഒരു മനസിദ്ധിയാണ് അപ്പം ഇത് ഇത് നമ്മൾ ആർജിച്ച് എടുക്കേണ്ട ഒരു കാര്യമാണ് അടിസ്ഥാനപരമായിട്ട് അപ്പോൾ ഇവിടെ ഒരു ഒരു സംവിധായകൻ ഇപ്പം എൻ്റെ അടുത്ത് പല പിള്ളേരും ചാൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്തും ഇപ്പം സിനിമയിൽ വന്ന് സെറ്റിൽ മോനെ ഇന്ന് ചെയ്യാൻ പറഞ്ഞാൽ ചിലരൊക്കെ ചെയ്തിട്ട് പോകും പക്ഷേ ഇവരെ കാലം സർവേവ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ഓഡീഷൻ വിളിക്കുന്നത് ഒരു ഓഡീഷൻ വിളിച്ചിരുത്തി ചില ആൾക്കാരെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്നത് കാരണം ഇവന് രാവിലെ തൊട്ട് ഉച്ച വരെ ഓഡിഷന് ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്ന ഒരുത്തൻ ഇവൻ എങ്ങനെ സിനിമയിൽ സർവേവ് ചെയ്യുന്നതായി പറയുന്നത് അതേ സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇവിടുത്തെ മെയിൻ സ്ട്രീം ആക്ടേഴ്സിനെ മറ്റുള്ളവരെയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചെറിയ വേഷം ചെയ്യുന്ന ഒരാളെ പരിഗണിക്കുക പോലും ചെയ്യുന്നത് അപ്പം അതുപോലും സർവൈവ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരുത്തനെ ഒരിക്കലും നമുക്ക് സിനിമയിലേക്ക് വേണ്ട അപ്പം ഇവന്റെ ആ ക്ഷമ നമ്മൾ നോക്കും ഈ ക്ഷമയെ അതായത് നമ്മളോട് തോന്നുന്ന ഇറിട്ടേഷനും ഇതെല്ലാം അതിജീവിച്ച് നമ്മൾ പറയുന്നൊരു സാധനം നമ്മൾ നടത്തുന്ന ഓഡിഷനിൽ വിധമെങ്കിലും നന്നായിട്ട് ചെയ്യുന്ന ഒരുത്തനെ നമുക്ക് ഉപയോഗിക്കാം ഇവൻ ഭാവിയിലും എന്തെങ്കിലും ആയിത്തീരുമെന്നുള്ള ചിന്ത ഒരു ക്രിയേറ്റർക്ക് വരും അതാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം തന്നെ അതായത് നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെന്നും ഇതിനെ ഞാൻ അതിജീവിച്ചേ പറ്റൂ ഇതിന് അതായത് ഓരോ മൊമെന്റിലും ഇത് അതിജീവിച്ച് പറ്റും ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ബിഗ് ബോസിനകത്ത് നമ്മൾ ക്യാരമാനിൽ കയറിയിരിക്കുമ്പോൾ നമുക്കൊരു മുഷ്യലുണ്ടാവുന്നില്ലേ നമ്മളൊരു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ കയറിയിരുന്നിട്ട് നമ്മൾ പറയാം എനിക്ക് പൊട്ടിരിക്കാൻ പറയുക ഇറങ്ങി പോണമെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ഹൗസ് കീക്കറും അപ്പം ഹൗസ് കീക്കറ് നമുക്ക് സർവേവ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല അപ്പം നമ്മുടെ മുന്നിലുള്ള ഓരോ മൊമെന്റും അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന ചിന്ത സ്ട്രോങ് ആയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുക എല്ലാം ഇത് ഇത് ഇതല്ല ഞാൻ എനിക്കിത് ഇത് മാറ്റി വെച്ചിട്ട് മുന്നോട്ട് പോയെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എനിക്ക് മുന്നിലുള്ളവരൊക്കെ തന്നെ ഇങ്ങനെ പോയവരാണ് എന്ന് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചെടുക്കുക അതിന് കുറച്ച് ഈ പറഞ്ഞ കണക്ക് ഇപ്പൊ ട്രെയിനിങ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് സ്വാഭാവികമായും കിട്ടും അനുഭവങ്ങൾ കൊണ്ടും സാഹചര്യങ്ങളൊക്കെ നമുക്ക് അതിജീവിച്ചാൽ പറ്റും ഞാൻ രണ്ട് ഞാൻ നമ്മുടെ ഹൗസിനുള്ളിൽ പറഞ്ഞ പോലെ തന്നെ പഠനം ചെയ്യണിന് മുമ്പ് എനിക്ക് ഒരു ബേസിൽ ആഗ്രഹം മാത്രമുള്ള ചെയ്യണമെന്നുള്ളൂ അപ്പൊ ഞാൻ ഒരു മൂന്ന് വർക്ക്ഷോപ്പ് ഒക്കെ അറ്റൻഡ് ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് പോയതും പക്ഷെ മേ ബി നമുക്കൊരു എക്സ്പി ഇത് മാത്രം പോരല്ല എക്സ്പീരിയൻസും കൂടി വേണമല്ലോ എനിക്ക് ഈ സ്ഥലത്തുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരുന്നില്ല ഓഡിഷൻ പോയി നിൽക്കുന്നത് പണ്ട് ചെറുപ്പത്തിലൊരു ലെവൻത്തിലും ട്വൽത്തിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഓഡിഷൻ പോയിട്ടുണ്ട് കുറേയൊക്കെ ഫേക്കായിരുന്നു അതിപ്പോഴും നടക്കുന്നുണ്ട് കുറെ സ്ഥലത്തൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വെറുതെ വിളിച്ചു വരുത്തിയിട്ട് കുറേ പേര് ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഞാനൊരു അഞ്ചാറ് ഓഡീഷൻ പോയിട്ടുണ്ട് അപ്പം പ്ലസ് വൺ ടൈമിലൊക്കെ അപ്പം ഇതുവരെ ഇറങ്ങിയിട്ടുള്ള പോസ്റ്ററുകളിലും ഞാൻ കണ്ടിട്ടില്ല വിളിച്ചു വരുത്തി പറ്റിക്കണ രീതിയിൽ നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷേ ഇത് ആദ്യമായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എനിക്ക് അതിലൊരു ചേട്ടന് അറിയാം എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ചേട്ടനാണ് പുള്ളി മുൻപിലേക്കണ അയ്യോ ഞാൻ പുള്ളിയുടെ മുമ്പിൽ പുള്ളിനെ നാണകം കിട്ടുമെന്നുള്ള തോട്ട് പിന്നെ ആദ്യം അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ഈ ചേട്ടന് പറഞ്ഞാ നിനക്ക് ഓഡീഷൻ അറ്റൻഡ് ചെയ്താലാണ് ഈ സാധനം പോകത്തുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ട്രോമ പോലെ ആയിപ്പോയി എനിക്ക് പിന്നെ ആരെങ്കിലും പറയും മേടം ഓഡീഷൻ ഉണ്ടാവുന്ന വരുമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പേടിയാ പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് എനിക്ക് ഇനി പടി വേണ്ടെന്നുള്ള തോട്ടൊക്കെ വരാൻ അല്ല ഓഡിഷനാണ് ഇപ്പൊ ഞാൻ പറയാം ഇപ്പം ജോജു സ്റ്റേറ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം ചേട്ടൻ കാർത്തിക് സുബ്രാജിന്റെ പഠനമേ തന്ത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നേരത്തെ തന്നെ പുള്ളി പോയി ചാൻസ് ഒക്കെ ചോദിച്ചു പുള്ളി പലയിടത്തും ചാൻസ് വയ്ക്കുന്നു കൂട്ടത്തിൽ സിനിമയിൽ സജീവമായതിനു ശേഷവും ചാൻസ് ചോദിക്കുന്നുണ്ട് അപ്പം ഈ ചോല എന്ന് പറയുന്ന പടത്തിൻ്റെ സി ഡി ഒക്കെ കൊണ്ട് ഇവർക്ക് ടീമിനൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ജോസഫിന്റെ സി ഡി ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ സോറി ജോസഫിന്റെ സി ഡി കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് കാണണമെന്നൊക്കെ പറയേണ്ട അപ്പോൾ ഇവർ ആരും കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ഇവരുടെ അസോസിയേറ്റും ആരോ ഇരുന്ന് കണ്ടിട്ടാണ് പുള്ളിക്കാരനെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പം ആ പടത്തിലെ മെയിൻ വില്ലൻ്റെ കൂടെ നിൽക്കുന്ന വില്ലനായിട്ടാണ് വിളിക്കുന്നത് അപ്പോഴത്തേക്കിവിടെ പുറഞ്ഞു മറിയൊക്കെ ഇറങ്ങി ഹിറ്റായെന്ന് ആലോചിക്കണം എന്നിട്ട് ഓഡിഷനാണ് പോകുന്നത് അതിൻ്റെ ഓഡിഷന് ചെന്നിട്ട് ആ ഓഡിഷനിൽ പെർഫോം ചെയ്തത് കണ്ട് പുള്ളി പറയുന്നത് പുള്ളിയെ നമുക്ക് സപ്പോർട്ടിങ് മേഷോ നിർത്തണ്ട അങ്ങനെയാണ് അതിൽ മെയിൻ വില്ലൻ ആവുന്നത് അതായത് ഇവിടുത്തെ അതെ ഞാൻ ഈ പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ വലിയ നടനായാലും ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ നമ്മൾ ഓഡീഷന് പോകേണ്ട സാഹചര്യം ഉണ്ടോ അല്ല അല്ല നമ്മുടെ മലയാളത്തിലാണ് മലയാളത്തിലാണ് ഓഡീഷൻ കാണുമ്പോഴും

പക്ഷെ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് അതായത് ഈ വേഷത്തിൽ വേഷത്തിലിരുന്ന് ഞാൻ മറ്റൊരാളെ ആവാഹിച്ച് ഈ പറഞ്ഞാൽ പെർഫോം ചെയ്യണം അതും ചിലപ്പോൾ ഒരു കൊച്ചു ക്യാമറയുടെ ഫ്രണ്ടിലായിരിക്കണം അവിടെ നമ്മളെ പുറകോട്ട് പോയാൽ ഞാൻ പറഞ്ഞത് ഇത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പം ഐ പി എല്ലിൽ നീ കാണാറില്ലേ ഐ പി എല്ലിൽ അതിഗംഭീരമായിട്ട് കളിക്കുന്ന കളിക്കാരുണ്ട് ഇവർ നമ്മളെ സഞ്ജു ഉൾപ്പെടെ പക്ഷേ ഇന്റർനാഷണൽ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഇവർ പല ആൾക്കാരും വലിയ പരാജയങ്ങളായി കാണാറുണ്ട് കാരണം ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തെ ഇവർക്ക് അതിജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ നല്ല പ്ലേയേഴ്സ് അല്ലാത്തതുകൊണ്ടല്ല നമ്മ അത് അത് അതിന് ഇല്ല അതാണ് നമുക്ക് ഒരിക്കലും പറഞ്ഞു എടുക്കാൻ പറ്റില്ല നീ നീ മുന്നോട്ട് ഹോളിവുഡിലടക്കം വലിയ പടങ്ങൾക്ക് ഇപ്പോഴും വലിയ ആക്ടേഴ്സ് ഓഡീഷന് പോയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം ആ ക്യാരക്ടർ അവർ ഈവൻ അവിടെ സ്പൈഡർമാൻ വിത്ത് കോസ്റ്റ്യൂം ബാറ്റ്സ്മാൻ ഒക്കെ വിത്ത് കോസ്റ്റ്യൂം ഓഡീഷൻ ഉണ്ടായിരുന്നു മനസ്സിലായോ അപ്പോൾ ആ വലിയ പടത്തില് ആ വലിയ പടങ്ങൾ ഇത്രയും കോടികളാണ് ബഡ്ജറ്റിൽ അവർ പടം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനകത്തുള്ള ലുക്ക് എങ്ങനെ ഉണ്ടാവും അതിനകത്ത് ഈ എങ്ങനെ ഇവർ പെർഫോം ചെയ്യും അങ്ങനത്തെ ഒരു വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് അവർക്കും കൂടെ ഒരു ജഡ്ജ്മെന്റ് വേണ്ടിയാണ് അല്ലാതെ അതിനു മുമ്പിട്ട് അയാൾ പെർഫോം ചെയ്യാത്തതുകൊണ്ടല്ല പുള്ളി അതിനുമ്പോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കഥാപാത്രം പുള്ളി എങ്ങനെ എടുത്ത് ഇത് നമ്മൾക്ക് കിട്ടുന്ന ഒരു റേഞ്ചിലോട്ട് വരുന്നുണ്ടോ ഇദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ എന്നറിയാൻ വേണ്ടി മാത്രമാണ് എനിക്കും ഇവൻ ഓഡീഷൻ എനിക്ക് ആദ്യം ഭയങ്കര പ്രശ്നമാണ് ഞാൻ പോകില്ലായിരുന്നു ഞാൻ ഓഡീഷൻ വിളിച്ചാൽ പോലും ഞാൻ ഇത്രയും പണം ചെയ്ത വ്യക്തിയല്ല ഞാൻ ഓഡീഷൻ പോകണമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ഏത് ഇത്രയും പടം ചെയ്ത് കഴിഞ്ഞിട്ട് കാരണം അവിടെ ഇപ്പൊ അഖില് പറഞ്ഞൊരു വാസ്തുവുണ്ട് കാരണം നമ്മൾ ഈ വേഷത്തിൽ ഇരുന്നിട്ടാണ് അത് ചെയ്യേണ്ടത് മറ്റേത് എന്റെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് എന്താ സിറ്റുവേഷൻ നമുക്കറിയാം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അറിയാം ഇത് നമുക്കപ്പോ ആ ഇന്ന കഥാപാത്രങ്ങളിലൂടെ ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫീഡ്ബാക്ക് ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അത്രയും പേര് എല്ലാം വെൽ സെറ്റപ്പ് ആണ് ഇത് ഇതൊന്നുമില്ലാതെ വെറുതെ ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് നമുക്കൊരു ഒരു തുണ്ട് പേപ്പറും കാലത്ത് എന്ന് വെച്ചിട്ട് ഇതാണ് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് അത് വിത്തൗട്ട് ചിലപ്പോൾ പ്രോമിറ്റിങ് പോലും ഉണ്ടാവില്ല അങ്ങനെ തന്നിട്ട് നമ്മളിത് ചെയ്യാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ മൊത്തം ആയി പോവും ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ആവും മനസ്സിലാക്കി പിന്നീട് ഞാൻ ഈ സാധനം ആദ്യമേ ഞാൻ എടുത്തു കളഞ്ഞത് എന്റെ മനസ്സിൽ ഞാൻ ഇത് തരണം ചെയ്താൽ മാത്രമേ എനിക്ക് സിനിമാ ലോകമുള്ളൂ എന്നുള്ളൊരു സംഭവം ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഫസ്റ്റ് സ്റ്റെപ്പ് ഐ ഹാവ് ടു ജംപ് ഞാനിത് തരണം ചെയ്തേ പറ്റുള്ളൂ എനിക്കപ്പുറത്തെത്തണം ഞാൻ അപ്പുറത്ത് പണിയെടുത്തോണ്ടിരിക്കുന്ന വ്യക്തിയാണ് എനിക്ക് എനിക്കപ്പുറത്ത് എത്തിയേ പറ്റുള്ളൂ അപ്പൊ ഞാനിത് തരണം ചെയ്യണം ഓട്ടോമാറ്റിക്കലി എന്നിലൊരു ഫോക്കസും ഒരു കോൺഫിഡൻസും കയറി വരും അത് എല്ലാവർക്കും വരും എനിക്ക് വരുമെങ്കിൽ എല്ലാവർക്കും വരും എല്ലാ മനുഷ്യനും ഒരേ എന്ന് പറയുന്നത് ഫോക്കസ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് ഫോക്കസ് ആണ് ഈ ഫോക്കസിന്റെ ഡിഫറൻസ് മാത്രമാണ് ഓരോ ആക്ടേഴ്സിനും വ്യത്യസ്തരാക്കുന്നത് ഫറാറി എന്ന് പറയുന്ന കാറും ഇവിടുത്തെ സാധാരണ ഒരു അംബാസിഡർ കാറും ഈ രണ്ട് കാറിന്റെയും പെർഫോമൻസ് ഡിഫറൻസ് അറിയാലോ ഫറാറി സെക്കൻഡ്സിൽ കയറും അംബാസിഡർ കയറിയ ടൈം എടുക്കും ഇതെങ്ങനെ ആണ് ഫോക്കസും ലാലേട്ടിന് സെക്കൻഡിലാണ് ഫോക്കസ് കയറുന്നത് അതായത് ഒരു സെക്കൻഡിൽ ആ വ്യക്തി എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ കംപ്ലീറ്റ് കാര്യങ്ങൾ ടക്ക് നമ്മൾ വന്ന് കയറും അതാണ് പുള്ളിക്ക് അത്രയും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത് അതിനൊക്കെ അത്ര പുതിയ ആൾ വരുമ്പോഴത്തേക്കും അയാൾക്ക് അത് ആലോചിച്ച് ഇയാൾ മറ്റേ അവിടെ പോയിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ പോയിട്ട് വരുമ്പഴത്തേക്കാണെങ്കിൽ അച്ഛൻ മരിച്ച കാര്യം അറിഞ്ഞേക്കണം അപ്പോഴാണ് എനിക്ക് മറ്റേ സ്ഥലത്ത് നിന്ന് കാശും മേടിച്ചിട്ടുള്ള എനിക്കിങ്ങോട്ട് വരാം ഇത്രയും കാര്യങ്ങൾ ഇയാൾ ചിന്തിച്ചു കൂട്ടിയിട്ട് വേണം ഇയാൾക്ക് ഇതെല്ലാം അങ്ങോട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട് വരാൻ മറ്റേത് വന്ന് നിന്ന് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവർ അലേർട്ടായി ആക്ഷൻ പറഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡിൽ അത്രയും സാധനങ്ങൾ ഓടി വരും അപ്പം അത്രയും സംഭവം ഓടി വരും ഇത് ഇവരുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി നടക്കുന്നത് കാരണം എക്സ്പീരിയൻസാണ് എക്സ്പീരിയൻസ് അവരുടെ ഫോക്കസ് അത്രയുണ്ട് അപ്പോൾ ലാട്ടിൻ്റെ മമ്മൂട്ടിയുടെ ഒക്കെ ഏറ്റവും വലിയ മമ്മൂക്കയുടെ ഒക്കെ ഏറ്റവും വലിയ ഇതാണ് അവർക്കൊരു സെക്കൻഡിൽ തന്നെ അവരുടെ തലയിൽ ടക്കിൽ മഞ്ഞ ഒന്ന് ഓടി അങ്ങോട്ട് കയറി അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കും പിന്നെ അവർക്ക് വേണ്ടത് അതിൻ്റെ എക്സ്ട്രാ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഓക്കെ ഓൾറെഡി അവർക്ക് ബേസായി അതിൻ്റെ മേളിലായി അതിനകത്ത് എല്ലാ കവറിങ്ങും നിൽക്കുകയാണ് പിന്നെ ഇവർ വെറുതെ ജസ്റ്റ് ലൈക്ക് എന്താ പറയുക ഈ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒരു സർജറി ചെയ്യുന്നതുപോലെയുള്ളവർക്ക് അവര് ആ സാധനത്തിനകത്ത് പിന്നെ സർജറി ചെയ്യണം ബേസ് അവിടെ ഉണ്ടവർക്ക് അവർക്ക് ഒരു അവർ കണ്ണും പൂട്ടി വന്ന് ഉറക്കത്തിന്ന് വന്ന് പിടിച്ചോണ്ട് നിർത്തിയാലും അവർക്ക് ആ ബേസിലോട്ട് വന്ന് വിഴു സെക്കൻഡ് ഇതിനകത്ത് കേട്ടാ ഇപ്പം നീ പറഞ്ഞു ഒരു നടൻ നമ്മള് പറയുമ്പഴേ അതായത് ഇല്ലാത്തത് ഉണ്ട് എന്ന് ചിന്തിച്ച് ഇപ്പൊ ഇവിടെ ഒരു ഗ്ലാസും ഇതും ഇല്ലെങ്കിലും ഒന്ന് ചിന്തിച്ച് അതെടുത്ത് കുടിക്കാൻ നമുക്ക് കഴിയണം കസേര കസേരയില്ലെങ്കിലും കസേരയിലിരിക്കുന്നത് പോലെ അഭിനയിക്കാൻ കഴിയണം അതായത് ഇല്ലാത്തത് ഉണ്ട് എന്ന് സങ്കല്പിച്ച് ആണ് നമുക്ക് ഈ ട്രെയിനിങ്ങിലൊക്കെ മറ്റും പഠിപ്പിക്കുന്നത് പിന്നെ അതിലല്ല അതിനേക്കാളല്ല ഉപരി ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനുണ്ടെങ്കിൽ മലയാള സിനിമയിൽ എത്ര നടമാരം ഉണ്ടായെന്ന് വെച്ചാൽ എടുക്കാൻ പോലും ആൾക്കാരെ കാണത്തില്ല കാരണം ഇവർ കാരണം ഈ ഒരാൾ അയാളായി തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഞാനത് ഒരു വിമർശനാത്മകമായിട്ട് പറയുന്നതല്ല നമ്മൾ കാണുന്ന നിരീക്ഷണ നിരീക്ഷണബോധത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും ഇൻറ്റർവ്യൂസിൽ വന്നിരുന്നു സംസാരിക്കുന്നതും അവരുടെ കഥാപാത്രങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും നമ്മൾ കാണുന്നില്ല അപ്പോൾ അവരൊരിക്കലും ഒരു റിയൽ ആക്ടേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ഇമോഷൻസിനെ അവർ സ്ക്രീനിൽ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ബുദ്ധിപരമായി പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റും യഥാർത്ഥത്തിലൊരു നടൻ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം വിഷ്ണു ജോഷി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പൂര്ണ്ണമായും കൊന്നുകളയ്യാണ് അവിടെ നീ പെരുമാറേണ്ടത് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണെങ്കിലും ആ സിദ്ധാർത്ഥിന്റെ മാനസികാവസ്ഥയിലേക്ക് നീ എത്തുമ്പോൾ വിഷ്ണുവിൻ്റെ തടസ്സങ്ങൾ ഒരിക്കലും സിദ്ധാർത്ഥിന്റെ തടസ്സങ്ങളല്ല വിഷ്ണു ജോഷി പ്രതിസന്ധിയിൽപ്പെടും വിഷ്ണുവിന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും വിഷ്ണു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പക്ഷെ അങ്ങനല്ല അപ്പം നീ അവനെ അവ അവനല്ലേ അവനായി നീ ആവാഹിക്കപ്പെടുകയാണ് പൂർണ്ണമായി ഒരു ആ അതായത് ഒരാൾ മറ്റൊരാളായി മാറുകയാണ് പൂ പരകായ പ്രവേശം സംഭവിക്കുന്ന കണക്ക് ഇപ്പോൾ സേതുമാധവനായി ലാലേം മാറിയതുകൊണ്ടാണ് നമ്മളെ കാണുന്നത് ഇപ്പോൾ പൊന്തൻമാട എന്ന കഥാപാത്രം ചെയ്യുമ്പോൾ വടക്കൻ വിരാതല ചതു പോലുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ വിധേയൻ പോലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ മമ്മൂക്കയൊന്നും അവിടെ കാണാൻ കിട്ടത്തില്ല നമുക്കൊരു സ്ഥലം മൃഗയിലെ ആറുണിലൊന്നും നമുക്ക് മമ്മൂക്ക ഒരു സ്ഥലത്ത് കാണാൻ കിട്ടത്തില്ല അപ്പോൾ അതുപോലെ ഇപ്പം രാജമാണിക്കം പോലെ ഭയങ്കര വലിയ ഹിറ്റ് അതായത് ഒരു കൊമേഴ്സ്യൽ ഹിറ്റ് പടമാണ് അതിൽ പോലും തിരുവനന്തപുരം സ്ലാങ്ങിൽ മമ്മൂക്ക കരയുന്ന ഒരു സീനുണ്ട് അപ്പോൾ ഇതെന്ന് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവിടെ മമ്മൂട്ടിയെ അവർ പൂർണ്ണമായും കൊന്നുകളും മോഹൻലാലിനെ മോഹൻലാലിന് മോഹൻലാൽ ഇല്ല അവിടെ നമുക്ക് കഥാപാത്രത്തെയാണ് കാണാൻ കഴിയുന്നത് അന്നേരം അതായത് ഇപ്പം നീ ഉദാഹരണത്തിന് ഒരു നടൻ ഞാൻ പേര് പറയുന്ന സ്പർട്ടിക്കുളർ ഒരു നടൻ അയാൾക്ക് ഒരു ന്യൂസ് വരികയാണ് ഇതാണ് കുട്ടിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു അപ്പം ഇദ്ദേഹത്തിന് അത് മാനസിക വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അപ്പോഴാണ് എന്ന് പറയുന്നത് റെഡിയല്ലേ പുള്ളിക്ക് റെഡിയായ പറ്റു കാരണം പുള്ളി അവിടെ ഇരിക്കുന്ന ഉത്തരവാദിത്വം അഭിനയിക്കാതിരിക്കയാണ് പുള്ളി അവിടെ പോയി പെർഫോം ചെയ്യേണ്ടത് ഭയങ്കര സന്തോഷത്തോടു കൂടി പെരുമാറേണ്ട ഒരാളായിട്ടാണ് പെർഫോം ചെയ്യേണ്ടത് അപ്പൊ അവിടെ അവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഈ നടന്റെ അയാളുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ ദുരന്തം അയാൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് കേട്ട് കുകയും അയാൾ അഭിനയിക്കാൻ പോണ്ട കഥാപാത്രത്തിന് ജീവിതത്തിൽ വലിയ സന്തോഷം കിട്ടിയ നിമിഷമായിട്ടാണ് അയാൾ മാറേണ്ടത് അപ്പോൾ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അയാൾ അയാളെ കൊന്നുകളയുക അയാൾ അയാളെ പൂർണ്ണമായും മറക്കുക അയാൾ സ്വയം മരിച്ച് അപ്പുറത്തേക്ക് എത്തി ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ഇല്ല അവിടെ മറ്റൊരാളാണ് അവിടെ എത്താൻ കഴിയാതെ വന്നാലയാളൊരു നടനല്ല അയാൾ അയാളപ്പം സംവിധാനം പറയണം അതെ എനിക്ക് പറ്റത്തില്ല പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അയാളൊരു നടനല്ല കാരണം നമ്മളുടെ പഴയ പല ലെജൻറ്റുകളെയും നിങ്ങൾ എടുത്തു നോക്കൂ പല പ്രശ്നങ്ങളും പല സീരിയസ് ഇഷ്യൂസും ശാരീരികമായിട്ടായാൽ പോലും മാമൂക്കായ ചേട്ടം നമ്മൾ അവസാനിക്കുമ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത് ഇപ്പോൾ എൻ്റെ പടത്തിൽ അദ്ദേഹം അഭിനയിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ പ്രശ്നങ്ങൾ വയ്യ എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു അസീംബായ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് രക്തം തട്ടിക്കൊണ്ട് പോകുന്നമാരെ പിടിക്കാൻ വേണ്ടി പുള്ളി വഴിയിൽ നിന്ന് ഒരു സ്കോർപ്പിയോ കാറി ചാടി കയറിയിട്ട് പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക നമുക്ക് ഡ്യൂപ്പിട്ട് ചെയ്യാം കാര്യം കയറി പോകുമ്പോൾ ഡോറിനകത്ത് നിന്ന് ജസ്റ്റ് ഞാൻ വേണം അകത്തേക്ക് കയറാം കാരണം സ്പീഡിൽ വണ്ടി എടുക്കുമ്പം അങ്ങനെ കയറാം അവളും ഞാൻ കുഴപ്പമില്ല ഞാൻ ഞാൻ ചെയ്താൽ പോരേ എന്ന് പറഞ്ഞു എന്നിട്ട് വണ്ടി ഇങ്ങനെ വളയുമ്പം ഈ മനുഷ്യൻ ഞാൻ അങ്ങോട്ട് ഞാനങ്ങ് ഡോറി കിടന്നോളാം ഞാനകത്തും കയറിയില്ല ഞാൻ ഡ്രൈവർ അപ്പുറത്തൊരു വയല വയലില്ല കാട്ടടിച്ച പറഞ്ഞു പോകുന്ന പറയുന്ന ശരീരം ചിരിയല്ലേ ഉള്ള ആള് ഏജും ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഇത് ഈ ഇതിനകത്ത് നാടിയങ്ങ് കയറി ഞാൻ ടക്കനെ കട്ടും പറഞ്ഞു ഞാൻ പേടിച്ചു പോയി കട്ടും പറഞ്ഞു സിനിമ ഉപയോഗിച്ചില്ല എന്നിട്ട് എന്തെന്ന് പറഞ്ഞു എന്തിനാ കട്ട് പറഞ്ഞത് ഞാൻ എന്തെങ്കിലും പൈസ മേടിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ ഞാൻ സത്യം പറഞ്ഞ തൊഴുത് കേട്ടു കാരണം നിങ്ങൾക്കാ നമ്മളിങ്ങനെ വയ്യാതിരിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ ഇതുപോലെ തന്നെയാണ് ജനാർത്ഥന ചേട്ടനായാലും ഇന്നസന്റ് ചേട്ടനായാലും അവസാനം വയ്യാതിരുന്ന സമയത്ത് അവനയിച്ച സിനിമ എടുക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മളിവരെയൊക്കെ ലെജൻഡറി ആക്ടേഴ്സാണ് വിളിക്കുന്നത് അതേസമയം ഇപ്പൊ ഞാൻ അകൽമാരാൽ പോയിട്ട് മറ്റേ നിങ്ങൾ ആ ബിഗ് ബോസി കാണിച്ചെ കാണിക്കുക എനിക്ക് എളുപ്പമാണ് അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ വിഷ്ണുമായിട്ടുള്ള ഒരു കഥാപാത്രം ഞാൻ എളുപ്പം പല ഇന്നത്തെ പല ചെറുപ്പക്കാരും അവരവരായി തന്നെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ലാലേട്ടൻ ലാലേട്ടനെ ഇരുപത്തേഴാമത്തെ വയസ്സിൽ ചെയ്ത സിനിമയാണ് ഈ ഒന്ന് ഞാൻ ഇപ്പോൾ അമൃതം ഗമി കാൾ നടക്കുന്ന പൂക്കോട്ട് വെറ്റിനറി കൊള്ളേല സമാനമായ ഒരു സംഭവമല്ലേ ഒരു വിദ്യ മകൻ മരിക്കുകയും മകൻ മരിക്കുകയും അച്ഛനാണ് പുള്ളി മകന്റെ വേദനയിൽ റാഗിങ് മൂലം മരണപ്പെട്ട മകൻ്റെ വേദന എല്ലാവരും എങ്കിലും ഇരുപത്തേഴ് വയസ്സേ ഉള്ളൂ പുള്ളി പുള്ളി ജീവിതത്തിൽ അങ്ങനെ ഒരു നിമിഷങ്ങളിലൂടെ പുള്ളി കടന്നു പോയിട്ടുണ്ടോ ഒരു അച്ഛൻ്റെ വേദന ഉൾക്കൊള്ളുന്നതാണ് ഇരുപത്തേഴ് വയസ്സ് വളരെ ചെറിയ ഇവർക്ക് നാഷണൽ അവാർഡ് കിട്ടിയ എടുത്താലും വളരെ ചെറിയ പ്രായത്ത് അത് രണ്ടുപേരും ഈ പറയുന്ന രണ്ടുപേരെ ആ സദ്യം ചെയ്യുമ്പോഴായാലും ഇപ്പം നമ്മൾ ഇപ്പം ലാലാറ്റിനെ പറ്റി മാത്രമല്ല ഇവ എടുത്താലും നമ്മുടെ മലയാളത്തിലെ മുരളച്ചാൽ ആരെ നമ്മളെടുത്താലും ഇവർക്ക് ഇവരുടെ വ്യക്തി ജീവിതത്തിലഗതമാർ എന്ന് പറഞ്ഞ മനുഷ്യൻ ഉള്ളി എന്ത് സീരിയസ് ആയിട്ടും എന്ത് ഫിലോസഫിക്കില്ല പുറത്ത് പോകാം സാർ എന്ത് സീരിയസ് മനുഷ്യനാ ഈ വന്ന് കടന്നിട്ട് ഇന്നും 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 ഒരുപക്ഷെ ആഹാരം ചിക്കൻ കഴിക്കുന്നതും അല്ലെങ്കിൽ ബാബ് ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഒരു അമ്പത് പടത്തിൽ പുള്ളി ഫുഡ് കഴിക്കുന്നത് കണ്ടാൽ നമുക്ക് കൊതി വരും ഒരു കഥാ ഒരു എസ് ഐ ആയിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട് കള്ളുകൂടിനായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട് ഓരോ ഒറ്റ കഥാപാത്രങ്ങൾക്കും ഒരു ഷാഡോ പോലും നമുക്ക് തോന്നത്തില്ല മറ്റേ ഇപ്പം പട്ടാണ സിനിമയിൽ വന്ന് അല്ല അത് എറിഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ജഗദീഷ് തീരുമാനായിരിക്കത്തില്ല വേറൊരു ഇപ്പം ഏറ്റവും അവസാന സമയങ്ങളിൽ ചെയ്ത പടമാണ് പിന്നെ ഗോൾഡൻ പാപ്പ ചെറുതാണ് കഥാപാത്രം ആ അതും നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ അത് പഠിച്ചെടുക്കണം അതിന് അത് സർഗാത്മകമായ കഴുകുകൂടി വേണം കേട്ടോ ഇൻബോൺ ആയിട്ട് ഒരു കഴിവുകൂടി അവിടെ വേണം അതൊരിക്കലും നമുക്ക് ഈ ഇപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്നത് ഇൻബോൺ ടാലന്റാണ് മമ്മൂക്ക് ഇൻബോണ ടാലൻറ്റഡുമാണ് അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് ഒരു വലിയ നടൻ കൂടി ആയാളാണ് അത് അത് അതോടൊപ്പം ഭയങ്കര വിഷണറിയുമാണ് ഭയങ്കര വിഷണറിയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്യാൻ പറ്റും നമ്മളിപ്പം ഇവർ അതാണ് സത്യത്തിൽ പുതിയ തലമുറയോട് നമുക്ക് പറയാനുള്ളത് നിന്നോട് മാത്രമല്ല നിങ്ങൾക്ക് മറ്റൊരാളായി മാറാൻ കഴിയണം അവിടെ നിങ്ങൾ നടന്മാരാവുന്നുള്ളൂ പക്ഷേ നിങ്ങൾ സിനിമ നടന്മാരായിരിക്കും നിങ്ങൾ പത്ത് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഇരുപത്തഞ്ച് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഇരുപത്തഞ്ച് പടം എടുത്ത് വെച്ച് കണ്ടിട്ട് നിങ്ങളെ നോക്ക് നിങ്ങൾ അത് കാണിച്ചെങ്കിൽ മാൻഡ്രസങ്ങൾ പലതും ഒന്നായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടന്മാരാവുന്നില്ല നമ്മൾ അത് അത് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും മറ്റേ അത് ഇപ്പം നീ ശ്രദ്ധിച്ച് നോക്കണേ അഞ്ച് വർഷത്തിനിടയ്ക്ക് ചില സിനിമകളിൽ നല്ല ത്രൂ ഔട്ട് വേഷം ചെയ്തിട്ടുള്ള ആൾക്കാരെ നമ്മൾ പിന്നീട് കാണുന്നില്ല പിന്നീട് ഇത്ര ഇത്ര പേരെ എത്ര ചെറുപ്പക്കാരെ എത്ര അല്ലാതെ വന്നവരെ കാര്യം ഇവർക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരേ സ്ലാങ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ മാമൂക്ക പക്ഷെ പുള്ളിയുടെ ഏതെങ്കിലും കഥാപാത്രമായിട്ട് സ്ലാങ്ങൾ ഒക്കെ ഒന്ന് തന്നെയാണ് കൗണ്ടറുകളൊക്കെ പലപ്പോഴും പക്ഷെ മറ്റൊരാളായിട്ട് തന്നെ അല്ല അത് അദ്ദേഹം അദ്ദേഹത്തിന് സ്ലാങ് കാരനാണ് പിടിച്ചേക്കുന്നത് പക്ഷെ ഒരിക്കലും പറയാത്തില്ല സിനിമയിൽ നമ്മളൊരു കഥാപാത്രം ചെയ്താൽ അത് കഥാപാത്രമായി നമ്മളിലേക്ക് കൂടി വേണം അതിന് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം കുറച്ചൊരു ദൈവാനുഗ്രഹം ഉണ്ടാവണം പിന്നെ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് നമ്മൾ നമ്മളെ മറന്നുകൊണ്ട് മറ്റൊരാളായിട്ട് മാറാനൂടെ നമുക്ക് കഴിയണം ഓക്കെ അപ്പം എന്നോട് ഇതേപോലെ എന്താ പറയുക ആൾക്കാർ കാണുമ്പോൾ നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ബാക്കിയുള്ളവരെ കാണുമ്പോഴത്തേക്ക് ചോദിക്കും പടത്തിൽ അയൽമാരുടെ പടത്തിൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഞാൻ പറയും അങ്ങോട്ട് ചെന്ന കടത്തെ പുറം കാലത്ത് ഒഴിക്കും നീ ഷോർട്ട് ഫിലും പോലും എടുക്കില്ലായിരിക്കാം നിൻ്റെ വാഴവെക്കിപ്പോഴാന്ന് പറഞ്ഞ് കുറെ കൂട്ടുകാർ പോടാ എന്നാൽ പിന്നെ സിനിമ എടുത്ത് കാണിക്കണം അത് ഞാൻ കാണിച്ച് വാശി ഇത് ആക്കിക്കൊടുത്തു